എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൊടുങ്ങൂർ ദിലീപ്. കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. 2021 ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷക അഡ്വക്കേറ്റ് കെ പി ശാന്തി മുഖാന്തരം കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി ഒരു റിട്ട് ഫയൽ ചെയ്തു. അതിൽ 5 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ കക്ഷി ചേർത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കക്ഷി ചേർത്തു. അതിനുള്ള സാഹചര്യമാണ് ഞാനിവിടെ പറയാം. അതായത് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സർപ്പക്കാവ്. ഓരോ കുടുംബങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു സർപ്പക്കാവുകൾ. ഈ സർപ്പക്കാവുകളെ ചുറ്റിപ്പറ്റി ഒരു സംസ്കാരം രൂപം കൊണ്ടിട്ടുണ്ട്. സർപ്പക്കാവിനെ ചുറ്റിപ്പറ്റി എന്തിന് ഒരു ജാതി തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. പുള്ളുവൻ എന്ന് പറയുന്ന ഒരു കുലം, പുള്ളുവകുലം ഉണ്ടായിരിക്കുന്നത് സർപ്പക്കാവിനെ മാത്രം ചുറ്റിപ്പറ്റിയാണ്. അപ്പം ഒരു സംസ്കാരമാണ് ഇതിലൂടെ രൂപം കൊണ്ടുവന്നിരിക്കുന്നത്. സർപ്പ പാട്ട്, സർപ്പക്കളമെഴുത്ത്, സർപ്പം തുള്ളൽ, സർപ്പ തെയ്യം, നാഗകാളി തെയ്യമൊക്കെ ഉണ്ട്, നാവോറു പാട്ട്, ഇതെല്ലാം സർപ്പക്കാവിനെ ചുറ്റി വന്ന കലാരൂപങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സർപ്പക്കാവിന് സാംസ്കാരിക വകുപ്പിന് ഇതിലൊരു പങ്കുണ്ട്. ഇപ്പം പല സർപ്പക്കാവുകളിലും വർഷം തോറും കളമെഴുത്തും പാട്ടുമൊക്കെ നടത്തുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്കാരമാണ്. അല്ല, ഈ നാടകം, സിനിമയും, കഥകളി, ഓട്ടത്തുള്ളലും മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സാംസ്കാരിക വകുപ്പിന് ഇതിനകത്ത് പങ്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൂടെ നമ്മൾ ഈ സർപ്പക്കാവ് സംരക്ഷിക്കേണ്ട ആവശ്യത്തിലേക്കായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയൽ ചെയ്ത കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കക്ഷി ചേർക്കാൻ ഇടയായത് എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും സർപ്പക്കാവ് സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് ചുമ്മാ നമ്മൾ പ്രസംഗിച്ചാൽ മാത്രം പോരാ. എന്താണ് സർപ്പക്കാവ്, അതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു സർപ്പക്കാവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുക. അപ്പൊ അതുകൊണ്ട് സാംസ്കാരിക വകുപ്പിനെ കൂടി നമ്മൾ സർപ്പക്കാവ് സംരക്ഷണ സമിതിയിൽ അതിന്റെ ഉൾക്കൊള്ളിച്ച് മുൻപോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കാവിനെ നിലനിർത്താനും കാവിലെ സംസ്കാരങ്ങളും അനുഷ്ഠാന ചടങ്ങുകളും നിലനിർത്താനും വേണ്ടിയാണെന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.